റേഡിയോയിലെ തമാശരാമന്മാർ. ഇന്നലെ അമ്മ ടോട്ടോച്ചാനോട് പറഞ്ഞു, ടോട്ടോ ഇനി മുതൽ നീ റേഡിയോയിലെ ഫലിത പരിപാടി കേൾക്കാൻ പാടില്ല, മനസ്സിലായോ? അവളാകെ സ്തംഭിച്ചുപോയി. തടിയിൽ ആഡംബരപൂർവ്വം പണിതെടുത്ത കൂറ്റൻ റേഡിയോകളാണ് അക്കാലത്തുണ്ടായിരുന്നത്. ദീർഘചതുരാകൃതിയിലുള്ള ഇവയുടെ മുകൾ ഭാഗത്ത് വട്ടത്തിലുള്ളൊരു കമാനം ഉണ്ടായിരിക്കും. പിങ്ക് നിറമുള്ള സിൽക്കിൽ പൊതിഞ്ഞ ചിത്രപ്പണികളോടുകൂടിയ ഒരു വലിയ സ്പീക്കറിലൂടെയാണ് ശബ്ദം പുറത്തുവരിക. ആകെ രണ്ട് നോബുകളേ ഉണ്ടാവൂ. ഫലിത പരിപാടിയിലെ തമാശരാമന്മാരെ ടോട്ടോച്ചാന് പണ്ട് തൊട്ടേ ഇഷ്ടമായിരുന്നു. സ്കൂളിൽ പോയി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരുടെ പരിപാടി അവൾ കേട്ടു ശീലിച്ചിരുന്നു. സ്പീക്കറിലെ പിങ്ക് സിൽക്കിൽ ചെവിചേർത്ത് വെച്ച് അവൾ ശ്രദ്ധിക്കും. അവർ പറയുന്നതൊക്കെ അപാരമായ തമാശകളായാണ് അവൾക്ക് തോന്നിയത്. അത് കേൾക്കുന്നതിന് ഇന്നലെ വരെ അമ്മ എതിർപ്പ് പറഞ്ഞിട്ടുമില്ല. ഇന്നലെ ഒരു സംഭവമുണ്ടായി. അച്ഛന്റെ ഓർക്കസ്ട്രയിലെ ചില സുഹൃത്തുക്കൾ രാത്രി വീട്ടിൽ വന്നിരുന്നു. സ്ട്രിംഗ് ക്വാർട്ടറ്റ് പരിശീലിക്കാനാണ് അവർ വന്നത്. സ്ട്രിംഗ് ക്വാർട്ടറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് വയലിൻ, വയോള, സെല്ലോ എന്നീ ഉപകരണങ്ങളിൽ നാലു പേർ ചേർന്ന് നടത്തുന്ന സംഗീത പരിപാടിയാണ്. ടോട്ടോച്ചാൻ നോക്ക്, താജിബാൻ അമ്മാവൻ നിനക്ക് വാഴപ്പഴം കൊണ്ടുവന്നിരിക്കുന്നു, അമ്മ പറഞ്ഞു. പെരുത്ത് സന്തോഷത്തിലായ ടോട്ടോച്ചാൻ അച്ഛനോടൊപ്പം സെല്ലോ വായിക്കുന്ന താജിബാനയെ ഭവ്യതയോടെ വണങ്ങിയ ശേഷം അമ്മയെ നോക്കി ഒരു കാച്ചങ്ങ് കാച്ചി. ഈ വാഴപ്പഴം ഒരു ഊക്കൻ സാധനമാണല്ലോ. തുടർന്ന് തമാശരാമന്മാരുടെ പരിപാടി അവൾക്ക് അച്ഛനും അമ്മയും പുറത്തു പോകുന്ന സമയം നോക്കി രഹസ്യമായി കേൾക്കേണ്ടി വന്നു. നടന്മാർ നല്ല മൂഡിലായിരിക്കുമ്പോൾ ടോട്ടോച്ചാൻ തലയറിഞ്ഞു ചിരിക്കാൻ തുടങ്ങും. മുതിർന്ന ആരെങ്കിലും ആ ദൃശ്യം കാണുകയാണെങ്കിൽ മൂക്കത്ത് വിരൽ വെച്ചു പോകും. ഇത്ര കടുത്ത വക്രോക്തികൾ ഈ പിഞ്ചു കുഞ്ഞിനെങ്ങനെ മനസ്സിലാക്കാനാണെന്നായിരിക്കും അവരുടെ ചിന്ത. കുട്ടികൾക്ക് സഹജമായ ഫലിതബോധമുണ്ടെന്ന് പലരും മനസ്സിലാക്കാറില്ല. എപ്പോഴാണ് ചിരിക്കേണ്ടതെന്ന് കുട്ടികൾക്കറിയാം. ഏതു പറക്കമുറ്റാത്ത പ്രായത്തിലുമായിക്കോട്ടെ, ശരിയായ ഫലിതം കടന്നു വരുമ്പോൾ അവർ അറഞ്ഞു ചിരിക്കും.